മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശയുടെ സുവിശേഷം 9-ാം അധ്യായം 48-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 9:48, അതിങ്ങനെയാണല്ലോ പോവുക. ഈശോയോട് പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. വാസ്തവത്തില് നമ്മൾ ചെറിയവനാവുക, അതാണ് ഏറ്റവും വലിയവനാകാനുള്ള മാർഗം. എളിമയെ എന്ന പുണ്യത്തെ കുറിച്ചാണ് സൂചനയെന്ന് നമുക്കറിയാം. അത് നമ്മളെ വലിയവനാക്കുകയാണ് എന്ന ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, പുണ്യപൂർണതയുടെ വഴിയിൽ കൂടി ഒരടിയെങ്കിലും മുന്നോട്ട് പോകുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം എളിമയെന്ന പുണ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നട്ടുപിടിപ്പിക്കാൻ പരിശ്രമിക്കണം. അപ്പൊ നമുക്ക് പുണ്യപൂർണതയുടെ വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളത് എളിമയെന്ന പുണ്യമാണ്. അവിടെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നുണ്ട്. എളിമപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മളിലേക്ക് ഒഴുകുകയാണ്. അത് തന്നെ നമ്മുടെ ജീവിതത്തെ ഏറെ ധന്യമാക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ എളിമയെന്ന പുണ്യം നമ്മളിൽ നട്ടു വളർത്തണം. കർത്താവ് ആഗ്രഹിക്കുന്നത് അതുതന്നെയല്ലേ? ആ എളിമപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.